എന്റെ കയ്യിൽ വരെ കലാകാരന്മാർ ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾ അഞ്ചുപേരും ട്രൂപ്പിലെടുത്തത്. ദേവം പറഞ്ഞതുകൊണ്ട് മാത്രമാ. അതിപ്പോ പുലിവാലായി. നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്, ഞങ്ങള് പെട്ടെന്ന് പഠിച്ചെടുത്തോളാം. അതിനുള്ള സമയമില്ല, കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ മുമ്പിലാ നിങ്ങൾ കലാപരിപാടി അവതരിപ്പിക്കേണ്ടത്. നല്ല പെർഫെക്ഷൻ വേണം. നിങ്ങൾ ഈ പരിപാടി നശിപ്പിക്കും. ഇല്ല അശ്വനെ, ഞങ്ങൾ പഠിച്ചോളാം. പഠിച്ചോളാം. കുറെ കലാരൂപങ്ങൾ കൂട്ടിയിണക്കിയാണ് ഈ പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഈ കലാരൂപവുമായി ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനായി ട്രൂപ്പിൽ വന്നത്? എനിക്ക് തലവേദന ഉണ്ടാക്കാനോ? ആഗ്രഹം കൊണ്ട് വന്നതാ അശ്വനെ, ഞങ്ങൾ പഠിച്ചെടുത്തോളാം. ഷുവർ. ദേവൻ മദ്യപാനിയാണ്, എങ്കിലും നല്ല കലാകാരനാണ്. ആ കലയാണ് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്. പക്ഷേ അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയതേയില്ല. ആ പെട്ടുപോയില്ലേ, ഇനി പഠിപ്പിച്ചെടുത്തേ പറ്റൂ. ആശ വന്നാ ഞാൻ പറയാം, അല്ലാതെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്താ സർ? ഞാൻ താങ്കളൊന്ന് കാണാൻ വന്നതാ. കേന്ദ്രമന്ത്രിക്ക് മുമ്പിലാണല്ലോ നിങ്ങളുടെ ട്രൂപ്പ് കലാപരിപാടി അവതരിപ്പിക്കുന്നത്. അതെ സർ. കലാപരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാം ലിസ്റ്റ് എനിക്ക് വേണം. അവരുടെ ID പ്രൂഫ്, ബയോഡേറ്റ ഒക്കെ വേണം. ഓക്കെ സർ, തരാം. ഇവരഞ്ചുപേര് മാത്രമാണോ ട്രൂപ്പിലുള്ളത്? അല്ല സർ, വേറെയും കുറേ പേരുണ്ട്. അവരപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. എല്ലാവരുടെയും ഫോട്ടോയും ഡീറ്റെയിൽസ് അടങ്ങിയ ലിസ്റ്റുമായിട്ട് കമ്മീഷൻ ഓഫീസിൽ ചെന്ന് ദീപ്തി മാഡത്തെ കാണണം. ഓക്കെ സർ. മാഡത്തിനാണ് സെക്യൂരിറ്റി ചാർജ്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചോളാം സർ. ഓക്കെ. സാറ് പറഞ്ഞ കേട്ടല്ലോ, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ഫോട്ടോയും ID പ്രൂഫും ബയോഡേറ്റയും ഒക്കെ എടുത്തോണ്ട് വാ. എന്നിട്ട് മതി പരിശീലനം. ആ പെട്ടെന്ന് വേണം. ഇനി ആലോചിച്ച് നിൽക്കണ്ട. May I come in, madam? Yes. Please. Thank you, madam. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള കാര്യപരിപാടികളുടെ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. മന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ വിശദമായ ബയോഡേറ്റയും ഈ ഫയലിലുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ചടങ്ങില് കേരളത്തിലെ കലാരൂപങ്ങളൊക്കെ കോർത്തിണക്കിയ ഒരു പ്രോഗ്രാം മന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. അതെ മാഡം, ഒരു പത്മനാഭൻ എംബ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് കലാവിരുന്ന് ഒരുക്കുന്നത്. ആ, അദ്ദേഹത്തിന്റെ പേര് ഈ ലിസ്റ്റിലുണ്ട്. പക്ഷെ ആ കലാപരിപാടിയിൽ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ. തീർച്ചയായും. എനിക്ക് അവരുടെ കൂടി ഡീറ്റെയിൽസ് വേണം. ഓക്കെ മാഡം. ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാവരുത്. ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രമുഖരുടെ മാത്രമല്ല, എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമുക്ക് വേണം. ശരി മാഡം. കലാപരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ വിശദ വിവരങ്ങൾ അടങ്ങിയ ഡീറ്റെയിൽസുമായി എംബ്രാന്തിരിയോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം, എത്രയും പെട്ടെന്ന്. ഓക്കെ മാഡം. മിസ്റ്റർ വില്യംസ്, മന്ത്രിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്. ഇല്ല മാഡം. നമ്മുടെ ലിസ്റ്റിലുള്ള ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അതിന് ഉത്തരം പറയേണ്ടത് ഞാനായിരിക്കും. അറിയാം മാഡം. കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് പോകുന്നത് വരെ നമ്മൾ അലേർട്ട് ആയിരിക്കണം. യെസ് മാഡം. നമ്മുടെ ഫോട്ടോയും ID പ്രൂഫും ബയോഡേറ്റയൊക്കെ കൊടുക്കുന്നത് അപകടമാണ്. ശരിയാണ്,
പോലീസിന്റെ കയ്യിൽ അവ എത്തരുത്. നമ്മൾ ആരാണെന്ന് അവർ ഒരിക്കലും അറിയരുത്. ഇനി എന്ത് ചെയ്യും? ഫോട്ടോയും ഡീറ്റെയിൽസും കൊടുക്കാതെ എംബ്രാന്തിരിയുടെ ട്രൂപ്പിൽ നിൽക്കാൻ പറ്റില്ല. ഇനി നമ്മൾ എങ്ങനെ നമ്മുടെ ലക്ഷ്യം നിറവേറ്റും? നമ്മൾ നമ്മുടെ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും. എഞ്ചിനീയറിംഗ് പഠനം കഴിയുന്നതുവരെ നമ്മുടെ ലക്ഷ്യം പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലി നേടുക എന്നതായിരുന്നു. പക്ഷെ നമ്മൾ എത്തിപ്പെട്ടത് തീവ്രവാദികളെന്ന് ഗവൺമെന്റും ജനങ്ങളും മുദ്രകുത്തിയ ഒരു സംഘത്തിൽ രാജ്യത്തെ ഒരു കൂട്ടം അസംഘടിതരായ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആയുധം കയ്യിലെടുത്തു. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഭരണകൂടം ചെയ്തത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി മനീഷ് ഗുപ്തയാണ്. അയാളെ കൊല്ലാനാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റാതെ നമ്മൾ ഇവിടുന്ന് മടങ്ങില്ല. കലാ ട്രൂപ്പിൽ കയറിപ്പറ്റി കലാപരിപാടികൾ അവതരിപ്പിക്കാനെന്ന പേരിൽ മന്ത്രിക്ക് മുന്നിലെത്താം. അങ്ങനെ അയാളെ വകവരുത്താം. അതായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. ഇനിയിപ്പോ എങ്ങനെ ആ പ്ലാൻ നടപ്പിലാക്കും? ആ പ്ലാൻ നടക്കില്ല. നമ്മുടെ ഫോട്ടോയും ബയോഡേറ്റയും കൊടുക്കാൻ പറ്റില്ല. അത് അപകടമാണ്. പിന്നെ എങ്ങനെ മന്ത്രിയെ കൊല്ലും? ആ കൃത്യത്തിന് വേണ്ടി നമ്മളെ അയച്ചവരോട് നമ്മൾ എന്തു പറയും? മന്ത്രിയെ കൊല്ലാൻ വേറൊരു വഴി ഒരുക്കണം. വേറൊരു പ്ലാൻ നോക്കണം. ഏതായാലും ഈ ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ നമ്മൾ ഇല്ലാതാക്കും. ഈ മണ്ണിൽ തന്നെ അവന്റെ ചോര വീഴും. കലാപരിപാടി അവതരിപ്പിക്കുന്ന താങ്കളുടെ ടീമില് ആകെ 26 പേരാണുള്ളത് അല്ലേ? അതെ. ഇപ്പോ താങ്കൾ തന്ന ലിസ്റ്റ് പൂർണ്ണമാണല്ലോ അല്ലേ? ആരുടെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടോ? സംഘത്തിലാകെ 31 പേരാ ഉണ്ടായിരുന്നത്. അതിൽ 5 പേര് പെട്ടെന്ന് പിൻവാങ്ങി. ഇപ്പൊ 26 പേരേ ഉള്ളൂ. അവരെന്തിനാണ് പിന്മാറിയത് അറിയില്ല. സിഐ സാറ് എല്ലാവരുടെയും ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് അവിടെ വന്നിരുന്നല്ലോ. ഡീറ്റെയിൽസ് മുഴുവനും പോലീസിന് കൊടുക്കണമെന്ന് ഞാനും അവരോട് പറഞ്ഞിരുന്നു. അതിനുശേഷം അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. താങ്കൾക്ക് അവരെ മുൻപരിചയമില്ലേ? ഇതിനു മുൻപ് താങ്കളുടെ ടീമിൽ അവരുണ്ടായിരുന്നോ? ഇല്ല മാഡം, എനിക്കവരെ അറിയില്ലായിരുന്നു. മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കലാപരിപാടി അവതരിപ്പിക്കാനുള്ള ക്ഷണം കിട്ടിയപ്പോൾ തന്നെ റിഹേഴ്സൽ തുടങ്ങിയിരുന്നു. റിഹേഴ്സൽ തുടങ്ങിയതിന് ശേഷമാണ് ഈ 5 പേരും എൻ്റെ അടുക്കൽ വന്നത്. എൻ്റെ അടുത്ത സുഹൃത്തായ ദേവന ആ 5 പേരെ എൻ്റെ അടുത്തേക്ക് അയച്ചത്. അവർക്ക് കലയുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരുവിധം പരിശീലിപ്പിച്ചെടുത്തതിനിടയില്ല അവർ പോയത്. അപ്പോ ഈ ദേവൻ 5 പേരെയും കുറിച്ച് അറിയാം? അറിയാം. താങ്കൾ കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്യൂ. താങ്കളെ കൊണ്ട് ചെറിയൊരു ആവശ്യം കൂടിയുണ്ട്. ശരി മാഡം, താങ്ക് യു. മാഡത്തിന് ഇവർ 5 പേരെ സംശയമുണ്ടോ? അവർ മന്ത്രിയെ ലക്ഷ്യം വെച്ച് വന്ന തീവ്രവാദികളായിരിക്കും മാഡം. സംശയിക്കാം. പോലീസിന് അവരുടെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ മുങ്ങിയത്. അതിലെന്തോ ദുരൂഹതയില്ലേ? ശരിയാണ് മാഡം. ചന്ദ്രശേഖർ, ആ എംബ്രാന്തരിയുമായി സംസാരിച്ച് ദേവന്റെ ഡീറ്റെയിൽസ് എടുക്കണം. അയാളെ അന്വേഷിച്ച് കണ്ടെത്തണം. ദേവന് നമ്മളെ സഹായിക്കാൻ കഴിയും. ഓക്കേ മാഡം.
സാറേ, ഇതാണ് സാറുമാർ അന്വേഷിക്കുന്ന ദേവൻ. നല്ല കലാകാരനായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ഫുൾ ടൈം വെള്ളവടി. ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ കിടക്കും, മദ്യം വാങ്ങി കൊടുത്താ എന്തും ചെയ്യും. ഞങ്ങൾ ദേവൻ അന്വേഷിച്ചു വന്നതാ. ദേവൻ കമ്മീഷൻ ഓഫീസ് വരെ വരണം, ദീപ്തിമ്മ അടുത്തൊന്ന് കാണണം. ഞാൻ വെച്ചിട്ട് ഇവിടെ കിടന്നതാണോ പ്രശ്നം? എങ്കിൽ കിടക്കുന്നില്ല. എന്റെ സാറേ, മദ്യം വെച്ച് മതോന്നതരായ പലരെയും വീട്ടിൽ കേട്ടാറില്ല. മദ്യം വിൽക്കുന്ന സർക്കാർ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഞങ്ങളെ പോലുള്ളവർക്ക് ഓഫ് ആവാൻ ഒരു ഷെൽട്ടർ പണിയണം. വണ്ടി ഞാൻ എന്തിനു കാണണം? അത് പറ ഞാൻ ചെയ്ത തെറ്റെന്താ? അതൊക്കെ തന്നോട് അവിടെ എത്തിയതിനു ശേഷം പറയാം. താ വന്ന് വണ്ടി കയറിപ്പോ. ഞാൻ കയറിയത് തന്നെ. സാറന്മാരെ, സാറന്മാരെ പാട്ടിന് പോ. ഇമ്പ്രാന്തിരിയുടെ ടീമിലുള്ള ആളുകളെ കാണണം, സംസാരിക്കണം. ഈ പറഞ്ഞ അഞ്ചു പേരുമായി അവരിൽ ആർക്കെങ്കിലും സൗഹൃദം ഉണ്ടോ എന്ന് അറിയണം. പിന്നീട് മതി. ഇങ്ങോട്ട് നീങ്ങുക മാഡം. ഇയാളാണ് ഇമ്പ്രാന്തിരി പറഞ്ഞ ദേവൻ. എന്തിനാണ് ഇങ്ങോട്ട് പിടിച്ചോണ്ടുവന്ന് മാഡം? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടല്ലേ? മദ്യലഹരിയിൽ വഴിയെ കിടക്കുമായിരുന്നു, ഓഫായിരുന്നു, പിന്നെ ഒരു വിധത്തിൽ കൊണ്ടുവന്നതാ. വീട് കേട്ടാത്തോണ്ടാ സാറേ വഴി കിടന്നത്. ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പേടിക്കണ്ട, തങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലാതെ കേസൊന്നുമല്ല. ഓ, നിങ്ങൾക്ക് പത്മനാഭൻ എമ്പ്രാന്തിരിയെ പരിചയമില്ലേ? ഉണ്ട്, എന്റെ സുഹൃത്താ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധനൻ കൂടിയാണ്. എമ്പ്രാന്തിരിയുടെ കലാസംഘത്തിലേക്ക് നിങ്ങള് അഞ്ച് ചെറുപ്പക്കാരെ പറഞ്ഞു വിട്ടിരുന്നില്ലേ? അവരിപ്പോ എവിടെയാ? അവര് എമ്പ്രാന്തിരിയുടെ ഒപ്പം കാണും, പരിശീലനം നടക്കുന്നുണ്ടാവും. എമ്പ്രാന്തിരിക്കൊപ്പം അവരില്ല, അവര് പോയി. അയ്യോ, അതെനിക്കറിയില്ല. അഞ്ചു പേരും എവിടെയുള്ളവരാ? എന്താണ് അവരുടെ പേര്? അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ആർക്കറിയാം അവരുടെ ഡീറ്റെയിൽസ്? അവരെവിടുത്തെ ആരാണെന്ന് എനിക്കറിയില്ല. താങ്കളല്ലേ എമ്പ്രാന്തിരിയുടെ അടുത്ത് അവരെ എത്തിച്ചത്? പിന്നെ അവരുടെ ഡീറ്റെയിൽസ് അറിയാതിരിക്കോ? അയ്യോ, അതെനിക്കറിയില്ല. കള്ളം പറയാ നിങ്ങൾ. സത്യമായിട്ട് എനിക്കറിയില്ല. ഒരു ദിവസം അവരെന്നെ ഒന്ന് പരിചയപ്പെട്ടു. എമ്പ്രാന്തിരി നിങ്ങളുടെ സുഹൃത്തല്ലേ, അവരുടെ കലാസംഘത്തിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവര് മതിയാവുള്ള എനിക്ക് മദ്യം വാങ്ങിച്ചു തന്നു. അപ്പോഴേ ഞാൻ എമ്പ്രാന്തിരെ വിളിച്ച് അവരെ സംഘത്തിൽ എടുക്കാൻ പറഞ്ഞു. നിങ്ങളവരെ എമ്പ്രാന്തിരിയുടെ അടുത്ത് കൊണ്ട് വിടുകയായിരുന്നു അല്ലേ? അല്ല മാഡം, അവരെന്നെ പരിചയപ്പെട്ടു തന്നെ ഞാൻ എമ്പ്രാന്തിരെ വിളിച്ച് പറഞ്ഞു. നാളെ പറയാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിറ്റേന്ന് എമ്പ്രാന്തിരി എന്നെ വിളിച്ച് അവരോട് ചെന്ന് കാണാൻ പറയാൻ പറഞ്ഞു. ഞാൻ അവരെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. അവരെ നേരെ ചെന്ന് എമ്പ്രാന്തിരെ കണ്ടു, അവർ സംഘത്തിലെടുത്തു. അതിനുശേഷം അവരെന്നെയോ ഞാൻ അവരെയോ ബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങൾ അവരെ വിളിച്ച ഫോൺ നമ്പർ എനിക്കൊന്ന് വേണം. നമ്പർ പറ. അത് നമ്പർ എന്റെ മൊബൈൽ ഫോണിലാണ് ഉള്ളത്. എനിക്ക് ബൈഗാർട്ട് അല്ല സാറേ. നമ്പർ ഫോണിൽ നിന്ന് എടുത്താ? അത് സാറേ, ആ മൊബൈൽ ഫോൺ വിറ്റ ഞാനിന്ന് വെള്ളമടിച്ചത്. നിങ്ങൾ മൊബൈൽ ഷോപ്പിലാണോ അത് വിറ്റത്? അതെ സർ. ചന്ദ്രശേഖർ, ആ ഫോൺ വീണ്ടെടുക്കണം ഇപ്പൊ തന്നെ. ഓക്കെ മാഡം. നിങ്ങൾ ചന്ദ്രശേഖറിന്റെ കൂടെ ചെല്ല. അല്ല, അതെ മാഡം, എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഇയാളോട് ചെല്ല്. അവരുടെ ഫോൺ നമ്പർ കിട്ടിയാൽ നമുക്ക് അവരെ എളുപ്പം കണ്ടെത്താം. സർ, ചോക്ലേറ്റ് കഴിച്ചോ? ആഹാ,
ഇവരിതുവരെ മിണ്ടിയില്ലേ? എന്ത് പറ്റി രണ്ടുപേർക്കും? മക്കള് വരുന്നത് അറിഞ്ഞിട്ടേ മുത്തശ്ശി ഇവിടെ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറിയോ? പായസം വരെ ഉണ്ട്. അതെ, എല്ലാവരും നല്ല സന്തോഷത്തിലാ. നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത്. നമ്മളോട് മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. രണ്ടുപേരും നല്ല കമ്പനിയായി. ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിച്ചോണ്ട് ആ ഒരു ഗുണമുണ്ടായി. പഴയ പിണക്കോ അടിപിടി ഒന്നും രണ്ടുപേർക്കും ഇല്ല. ഇങ്ങനെ മൗനവ്രതത്തിൽ നിൽക്കാതെ ഒന്ന് മിണ്ടിക്കേ മക്കളെ. എത്ര നാളായി മുത്തശ്ശ മുത്തശ്ശി എന്നൊക്കെ ഒന്ന് വിളിച്ചിട്ട്. അങ്ങനെ കേൾക്കാൻ ആഗ്രഹമുണ്ടല്ലേ? ഞങ്ങളുടെ പിണക്കം മാറണെങ്കിലേ അച്ഛൻ വിചാരിക്കണം. അച്ഛനൊരു വാക്കുതാ. എന്ത് വാക്ക്? ഇനി ഞങ്ങളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കില്ല. അതാണ് കാര്യം. ഇപ്പൊ പിണക്കത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് രണ്ടുപേരും മൗനവ്രതം ആചരിച്ചത്? അതെ, അവിടെ ഒരു രസമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കൂടെ ഒന്ന് പഠിക്കാനാ ഇഷ്ടം. സംഭവിച്ചു. ഇനി നിങ്ങൾ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നില്ല. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്കൂളിൽ കൊണ്ടുവിടാം. പോരെ. ഏട്ടാ, കൊണ്ടുവിടാൻ ഇവിടുന്ന് കുറെ ദൂരമില്ലേ? ഇവിടെ അടുത്ത് ഏതെങ്കിലും സ്കൂളിൽ ചേർത്താ പോരെ. അതും ആലോചിക്കാം. എങ്കിൽ ആനനെ ആര്യനെയും കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റാം. ഓ, അവർ വരത്തില്ല മീനാക്ഷി. അവർക്ക് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാനാ ഇഷ്ടം. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ധീരനും ധ്യാനും ഈ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകും. പോരെ. മതി, സന്തോഷേ. ഇനി ഞങ്ങളുടെ അമ്മയും കൂടെ ഇടയ്ക്കൊന്ന് കണ്ടു കിട്ടിയ അതിനേക്കാളും സന്തോഷായിരിക്കും, അല്ലേ ധീരനെ? അതെ അതേടാ. ഗോപനം സന്ധ്യയാണല്ലോ. ഡാഡി, ഞാൻ കുറച്ച് നേരത്തെ ഡാഡി മമ്മി ഓർത്തതേ ഉള്ളൂ. അപ്പൊ നീ ഞങ്ങളെയൊക്കെ ഓർക്കാറുണ്ടല്ലേടാ. പിന്നെ ഇല്ലാതെ ഡാഡി മമ്മിയല്ലേ എന്നെ മറന്നത്? ഒന്ന് വിളിക്കുന്ന പോലുമില്ലല്ലോ. മനപ്പൂർവ്വം ഒന്നും അല്ലടാ മോനെ നിന്നെ വിളിക്കാത്ത. എന്നാലും നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്കിടയിൽ കടന്നു പോകാറില്ല. അല്ല, എന്താ രണ്ടുപേരും വന്നത്? കൊറേ നാളായാലും ഇങ്ങോട്ട് കണ്ടിട്ട്. പിള്ളേര് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്ന അറിഞ്ഞ് അവരെ ഒന്ന് കാണാൻ വന്നല്ലേ അവര്? ധ്യാനം മാത്രം കാണാനായിട്ടൊന്നല്ല, നിങ്ങളെ എല്ലാവരെയും കൂട്ടത്തിലൊന്ന് കാണണമെന്ന് പറഞ്ഞ് എന്നെ ഇറങ്ങിയത്. രണ്ടുപേരും ഇതുവരെ പിണക്കത്തിലായിരുന്നു. അവരെ ഹോസ്റ്റലിൽ നിർത്തിയതിന്. ഇനി ഹോസ്റ്റലിൽ നിർത്തില്ല, ഇവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കാന്ന് വാക്ക് കൊടുത്തതിന് ശേഷം പിണക്കം മാറിയത്. ഞാനും അത് പറയാനിരിക്കായിരുന്നു. രണ്ടുപേരും ഇവിടെ താമസിച്ച് സ്കൂളിൽ പോയാൽ മതി. എന്തായാലും രണ്ടാളും വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കാൻ നോക്ക്. ഞാൻ കുടിക്കാനും നിങ്ങൾ എടുത്തോണ്ട് വരാം. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട. കുഞ്ഞിനെ ഒന്ന് കാണണം, പിന്നെ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണണം. അതിനുവേണ്ടി മാത്രം വന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണം. ചക്രവർത്താനം പറഞ്ഞ് ചെറുക്കൻ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വരവാ. ഇവരുടെ വരവിൽ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ട്. ഓ, അത് നിന്റെ മനസ്സിൽ ഇപ്പോഴും കള്ളത്തരമുള്ളതുകൊണ്ട് നിനക്ക് തോന്നുക. ഓടിയിടുന്നു.
കുറെ നേരമല്ലേ താൻ ഫോൺ നമ്പർ തരുന്നു. താനത് ഞങ്ങളെ കളിപ്പിക്കുക. അത് എന്റെ സാറെ സേവ് ചെയ്ത പേര് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാ. പേരോർമ്മ വരുന്നില്ല, വിറ്റ ഫോൺ തിരിച്ചെടുത്തതേ. ഇതുപോലെ കുത്തിക്കളിക്കാനല്ല, വെളച്ചിലെടുക്കാതെ നമ്പർ എടുക്കടോ. ആ ഓർമ്മ വന്നു, ഓർമ്മ വന്നു. ഗോൾഡ്മാൻ, ഗോൾഡ്മാൻ, ഗോൾഡ്മാൻ. അവന്റെ പേരറിയാത്തതുകൊണ്ട് സ്വഭാവം വെച്ച് സേവ് ചെയ്തതാ. വയറ് നിറച്ച കള്ളു വാങ്ങിച്ച് തന്ന തങ്കം പോലത്തെ ചെറുപ്പക്കാരനെ ഗോൾഡ്മാൻ എന്നല്ലേ സാറേ വിളിക്കേണ്ട. ആ കിട്ടി കിട്ടി കിട്ടി, അവന്റെ നമ്പർ കിട്ടി സാറേ. പടിപ്പുര വീടിന്റെ കഥ, ഉറ്റവരുടെ കഥ നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇനി ദീപ്തി എന്ന ഓഫീസറുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിലേക്ക് കടക്കുന്നു. ഇത് ദീപ്തിയുടെ മാത്രമല്ല, കറപ്ഷൻ ഇല്ലാതെ സത്യസന്ധരായി ജോലി നോക്കുന്നവരുടെ ചരിത്രമാണ്. കർമ്മം തന്നെ ദൈവമെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുഖമാണിത്. പരസ്പരം ക്ലൈമാക്സിലേക്ക്. ഉദ്വേഗഭരിതമായ ദിവസങ്ങൾക്കായി കാത്തിരിക്കുക.